ഒരു ചെറുപ്പക്കാരനായ ഒരാൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഹളറത്തിലേക്ക് വരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയാണ്, ഇന്നി യുഹിബ്ബുക യാ റസൂലുള്ളാഹ്, ഓ നബി അങ്ങയോട് എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോ ഉടനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മറുപടി, യാ ഗുലാം ഇദ്ഹബ് ഫക്തുൽ അബാക. റസൂലുള്ളാഹിന്റെ ഉടനെയുള്ള മറുപടിയാണ്, ഏ കുട്ടി ചെറുപ്പക്കാരാ, എന്നാ ഒരു കാര്യം ചെയ്യും, നീ വേഗം പോയിട്ട് എന്റെ വാപ്പാനെ കൊല്ല് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്നത്. എന്തൊരു പറച്ചിലാണ്! ഈ ചെറുപ്പക്കാരൻ കേട്ടപ്പോ ആകെക്കൂടെ അത്ഭുതപ്പെട്ടോ ആശങ്കപ്പെട്ടോ? ഇല്ല, ആ ചെറുപ്പക്കാരൻ അത് കേട്ട ഉടനെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഹളറത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു. നടന്നു പോകുമ്പോ കയ്യിൽ അതാ സാധാരണ അറബികളുടെ കൂടെ എപ്പോഴും വാളുണ്ടാകും, ആ വാള് അതേ ഉറയിൽ നിന്ന് കയ്യിൽ പിടിക്കുകയാണ്. ഇങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ നടന്നു പോകുന്നത് കാണുകയാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങള് ഈ കാഴ്ച ഇങ്ങനെ കാണുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മൾ ആരും വിചാരിക്കേണ്ട റസൂലുള്ളാഹ് വാപ്പാനെ കൊല്ലാൻ പറയുമെന്ന്. റസൂലുള്ളാഹ് അതേ സ്നേഹത്തോടെ വിളിക്കുന്നു, യാ ഗുലാം ഓ മോനെ തിരിച്ചു വരൂ, വാപ്പയെ കൊല്ലാൻ പറയാനോ, ഉമ്മയെയും വാപ്പയെയും ആദരിക്കാൻ വേണ്ടി അല്ലേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയുള്ളൂ. അവിടുന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ അല്ലേ, തന്നെ കൊല്ലാൻ വരുന്നവർക്ക് പോലും വിട്ടുവീഴ്ച കൊടുത്ത നേതാവല്ലേ? ആ നേതാവ് വാപ്പാനെ കൊല്ലാൻ പറയോ? ഇല്ല, ആ ചെറുപ്പക്കാരനെ അടുത്തേക്ക് സ്നേഹത്തോടെ വിളിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറുപ്പക്കാരനെ അണഞ്ഞുകൂട്ടി ഇങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, സദഖത ഫീ മഹബ്ബതിക, ഓ മോനെ നീ പറഞ്ഞ് എന്നോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സ്നേഹത്തിന്റെ വിഷയത്തിൽ നീ സത്യസന്ധനാണ്. നിന്റെ കൽബിൽ അത് അത്രമാത്രം ഉറച്ച സ്നേഹമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ ശറഫാക്കപ്പെട്ട മാറിടത്തിലേക്ക് ആ ചെറുപ്പക്കാരനെ ചേർത്ത് കൂട്ടി അങ്ങ് പിടിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ ആ മാറിടത്തിൽ നിന്ന് തല ഊരിയിട്ട് നേരെ കാൽപാദത്തിൽ പോയി ചുംബിക്കുന്നു. നബിയുടെ മാറിടത്തിൽ വെക്കാൻ മാത്രം എന്റെ ശിരസ് യോഗ്യല്ല, അതുകൊണ്ട് അവിടെ കാലിന് താഴെ കിടക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സമ്മതിച്ചില്ല. സഹോദരങ്ങളെ, അതാണ് മഹബത്ത്. കണ്ടില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും പ്രധാനം, ഒന്നാമത്. അങ്ങനെയാകുമ്പോ ദുനിയാവിന്റെ രസം നമുക്ക് പ്രശ്നമില്ല. നമ്മള് വാപ്പാനെ കൊല്ലാൻ പോകണ്ട, ഉമ്മാനെ അതേ അതേ ആക്രമിക്കാൻ പോകണ്ട, അതല്ല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടാത്തതാണ്. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിലെ എല്ലാത്തിനേക്കാളും പ്രധാനമാകണം. അങ്ങനെ പ്രധാനമായാൽ ഹറാം ചെയ്യുമ്പോ നമ്മളെ കൽബിലേക്ക് വരും, എന്റെ മുത്തുനബിക്ക് പറ്റൂലല്ലോ, അവിടുന്ന് ഇഷ്ടപ്പെടൂലല്ലോ. ഓ ചെറുപ്പക്കാരാ, ഗേൾഫ്രണ്ട് ആണെന്നും പറഞ്ഞിട്ട് ഏതോ പെൺകുട്ടിയെ കൂട്ടിയിട്ട് കലാലയത്തിൽ നിന്ന് നടന്നാല് ഷെയ്ക്ക് ഹാൻഡ് ചെയ്താല് സുബ്ഹാനല്ലാഹ് അത് മുത്തുനബി ഇഷ്ടപ്പെടുമോ? പെങ്ങളെ തന്റെ ക്ലാസ്മേറ്റ് ആണെന്നും പറഞ്ഞിട്ട് നിങ്ങളെ ചോർച്ച ചെറുപ്പക്കാരെയും വീട്ടിൽ കൊണ്ടുവന്നിട്ട് സൽക്കരിച്ചാൽ അത് ഹലാലാകുമോ? ഹബീബ് ഇഷ്ടപ്പെടുമോ? ഉസ്താദ് അത് വെറും ഫ്രണ്ട്ഷിപ്പ് അല്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത്. രക്ഷിതാക്കൾ അതിപ്പോലെ പോലെ കൂടെ പഠിക്കുന്ന ആളുകളല്ലേ? ശരിയാ, എവിടെയാണ് ഇസ്ലാം നിൽക്കുന്നത്? നിങ്ങളെ കൽബിലും ജീവിതത്തിലും എവിടെയാണ്? അന്യ പുരുഷന്റെ സ്ത്രീകളുടെ കൈ പിടിക്കാൻ പറ്റുമോ? അതേ അന്യ സ്ത്രീയെ തൊടാൻ പറ്റുമോ? ഇന്ന് പറയേണ്ടതില്ല, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എല്ലാ ഹയാവും പൊളിഞ്ഞുപോയി, എല്ലാ മറയും നീങ്ങിപ്പോയി. പിടിക്കുന്നതിനും കുഴപ്പമില്ല, ചുംബിക്കുന്നതിനും കുഴപ്പമില്ല, അതൊന്നും പരസ്യമാകുന്നതിന് തന്നെ പ്രശ്നമില്ലാത്ത കാലമാണ്. അള്ളാഹു നമ്മളെ മക്കളെ അവന്റെ കാവലിലായി രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. വല്ലാത്ത
അല്ലാത്തൊരു ലോകമാണ്. എങ്ങനെ പഠിപ്പിക്കണം എന്ന് അറിയില്ല, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുത്തിയത് എന്താണ്, ഖൽബിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യ അത് മുറുകെ പിടിക്കണം. അത് മുറുകെ പിടിക്കുമ്പോ മനസ്സിൽ എന്ത് താല്പര്യം ഉണ്ടാകും, സ്വലാത്ത് ചെയ്യാൻ താല്പര്യം ഉണ്ടാകും, ഖുർആൻ ഓതാൻ താല്പര്യം ഉണ്ടാകും, ദിക്റു ചൊല്ലാൻ താല്പര്യം ഉണ്ടാകും, പള്ളിയിലേക്ക് വരാൻ താല്പര്യം ഉണ്ടാകും, പള്ളിക്ക് സഹായിക്കാൻ താല്പര്യം ഉണ്ടാകും, ഇതിനു വേണ്ടി അധ്വാനിക്കാൻ താല്പര്യം ഉണ്ടാകും, അതേ തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ താല്പര്യം ഉണ്ടാകും. അവരുടെ അതേ അൽഹംദുലില്ലാ ഇവിടെ ഡ്രസ് വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ ഖൈറാത്തുകൾ ചെയ്യാനുള്ള താല്പര്യങ്ങൾ ഉണ്ടാകും. എന്റെ ഒരു മകനെങ്കിലും മുത്തല്ലിമാകണമെന്നുള്ള താല്പര്യം ഉണ്ടാകും. അവൻ ഇന്ന് ഡ്രസ് പോകട്ടെ എന്ന് അവരുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാകും. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിനചര്യ. അത് സഹവന്നഫ്സായി മാറുമ്പോ ഇത്തരം ചിന്തകളാണ് ഉണ്ടാകുക, ഇതുപോലെ ജീവിക്കണമെന്നാണ് ഉണ്ടാകുക. നമ്മുടെ കൽബ് അങ്ങനെയാകണം, നമ്മുടെ ജീവിതവും അങ്ങനെയാകണം. അങ്ങനെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമ്മുടെ കൽബ് കണക്ട് ചെയ്യപ്പെടണമെന്ന് എന്റെ അമാറത്താകുന്ന നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങളെ കൽബ് വരുമോ ഇലാ ഹദറത്തി റസൂലില്ലാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലേക്ക്, നമുക്ക് മദീനയിലേക്ക് നമ്മുടെ ആത്മാവിനെ കണക്ട് ചെയ്യാനല്ലേ ഈ മജ്‌ലിസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്വലാത്ത് ചൊല്ലിയ മജ്‌ലിസ് അല്ലയോ? യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലണമെന്നാണ്. ആ സ്വലാത്ത് കൊണ്ട് റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ല, നേട്ടമുണ്ടാകൂല. എന്തേ കാരണം? നമ്മളെ കൊണ്ടൊരു ഉപകാരം റസൂലുള്ളാഹിക്ക് കിട്ടലല്ല, അത് റസൂലുള്ളാഹിക്ക് നമ്മളോടുള്ള മിന്നത്തുണ്ടാകും. അങ്ങനെ മിന്നത്തുണ്ടാകുന്നത് കമാലിയത്തിന് തടസ്സമാണ്. അതുകൊണ്ട് സ്വലാത്ത് കൊണ്ട് റസൂലുള്ളാഹിക്കുള്ള നേട്ടം. പിന്നെ ആർക്കാണ് നേട്ടം? അവിടുത്തെ ഉമ്മത്തിനാണ്, അവിടുത്തെ ഉമ്മത്തിനാണ്. എന്താണ് നേട്ടം? സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ഹബീബിനോട് അങ്ങോട്ട് മിന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളെ പ്രാർത്ഥന വേണ്ട, നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കേണ്ടതില്ല, കൊടുക്കേണ്ടത് മുഴുവനും അല്ല കൊടുത്തിട്ടുണ്ട്. അതേ ആ നിലക്ക് അള്ളാഹു ഹബീബായി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ സെലക്ഷൻ അതേ ദറജ വേറെ ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും അങ്ങോട്ട് കൊടുക്കാനില്ല, അതേസമയം നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുണ്ട്. കണ്ടോ അനസ് റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ല അലൈയ സ്വലാത്തൻ വാഹിദ, എന്റെ പേരിൽ ആരെങ്കിലും ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി അശറ സ്വലവാത്ത്, അവന് വേണ്ടി അള്ളാഹു 10 സ്വലാത്ത് ചൊല്ലുകയാണ് എന്ന് പറഞ്ഞാൽ 10 കാരുണ്യം ചെയ്യുകയാണ്. അതേ ആ മനുഷ്യന്റെ 10 തെറ്റുകൾ മായ്ക്കപ്പെടുകയാണ്. ഒറ്റ സ്വലാത്ത് കൊണ്ട് 10 ദർജ വർദ്ധിക്കുകയാണ്. ആ നിലക്ക് ഒറ്റ സ്വലാത്ത് കൊണ്ട് തന്നെ വലിയ മഹത്വം നമുക്ക് ലഭിക്കുകയാണ്. അതല്ലേ സ്വലാത്ത്? അതുകൊണ്ട് ഷബാൻ മാസത്തിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. ആ സ്വലാത്ത് ചൊല്ലാനുള്ള നിർദ്ദേശം അതേ അടങ്ങിയ സൂക്തം അടങ്ങിയതുകൊണ്ട് ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. എന്റെ നഫ്സിനോടും നിങ്ങളോടും പറയട്ടെ, എല്ലാ ദിവസവും ചുരുങ്ങിയതൊരു 100 സ്വലാത്തെങ്കിലും ചെല്ലാതെ ഇനി ഷബാനിൽ ഒറ്റ ദിനരാത്രവും കടന്നു പോകാൻ പാടില്ല. നമ്മളത് മനസ്സുകൊണ്ട് ഉറപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മളെ കൽബ് ശുദ്ധിയായി കിട്ടും, അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് കിട്ടും, അവൻ ദർജ നമുക്ക് വർദ്ധിപ്പിച്ചു തരും. കടിഞ്ഞോ? ഇല്ല. പറയട്ടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഔലന്നാസി ബിയൗമൽ ഖിയാമ, ജനങ്ങളിൽ നിന്ന്
എന്നോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത്? എപ്പോൾ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ ദിവസത്തിൽ എന്നോട് ഏറ്റവും ബന്ധപ്പെടുന്ന ആരാണെന്നറിയോ? ബന്ധമുള്ളത് ആരാന്നറിയോ? ഖിയാമത്ത് നാളെന്ന് പറഞ്ഞാൽ ചില്ലറ ദിവസമല്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വാഹിബതിഹി വ ബനീ ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമ ഇദിൻ ശഅനി യുഗനീ. ഉറ്റവരെ മുഴുവനും മാറി നടക്കുന്ന ദിവസമാണത്. അതേ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടാത്ത ദിവസമാണത്. കാരണം അവരുമായ വല്ല ഹക്കിടപാടുകളും ബാക്കിയായോ എന്ന ബേജാറിലാണ്. അങ്ങനെയുള്ള ബേജാറുള്ള ദിവസം മകനോ അപ്പയോ ഉമ്മയോ ജേഷ്ഠനോ അനുജനോ ആരും പരസ്പരം സഹായിക്കാനില്ലാതെ മാറി മാറി നടക്കുന്ന ആ ദിവസമാണത്. ആ ദിവസത്തിൽ, ബേജാറുള്ള ദിവസത്തിൽ, ഓ മുഅ്മിനീങ്ങളെ, ഖൽബ് ഹബീബിലേക്ക് വരട്ടെ. ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഓ മുഅ്മിനീങ്ങളെ, മുത്തുനബി പറയാണ്, ആ ബേജാറുള്ള ദിവസം ഖിയാമത്ത് നാളില് എന്നോട് ഏറ്റവും അടുപ്പമുള്ളയാള്, ബന്ധമുള്ളയാള്, അക്തറുഹും അലയ്യ സ്വലാ, എന്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളുകളാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. നമ്മൾ ഈ കോവൂരിലെ അതേ ജുമാ മസ്ജിദിൽ ഇരുന്നിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോ ഇനി മുതൽ എല്ലാ ദിവസവും എന്റെ ഉമ്മാപ്പങ്ങളെ, ജേഷ്ഠാ അനുജാവപ്പ, ഒരു 100 സ്വലാത്തെങ്കിലും ചൊല്ലാൻ തീരുമാനിച്ചിട്ട് ഈ മജ്‌ലിസ് നമ്മൾ പിരിഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്. ആ സ്വലാത്ത് കൊണ്ട് നമുക്ക് ഹബീബിന്റെ അതേ അവിടത്തോടുള്ള അടുപ്പം എവിടെ കിട്ടും? ഖിയാമത്ത് നാളിൽ കിട്ടുമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇനി പറയട്ടെ, ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്, ദുആയിലേക്ക് കടക്കുകയാണ്. പറഞ്ഞ സമയം പാലിക്കേണ്ടതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളെ കൽബ് മദീനയിലാണോ? ആത്മാവ് മുത്തുനബിയുടെ ഹദറത്തിലാണോ? അവിടുത്തെ ഹയാത്ത് കാലത്ത് നമുക്ക് അവിടുത്തെ കൂടെ ജീവിക്കാൻ പറ്റിയിട്ടില്ല, അവിടുത്തെ കാണാൻ പറ്റിയിട്ടില്ല, അവിടുത്തെ നേരിട്ട് കേൾക്കാനും പറ്റിയിട്ടില്ല. പക്ഷേ നമുക്ക് അവിടുത്തെ വിശ്വസിക്കാൻ പറ്റിയല്ലോ, അവിടുത്തെ ആവുന്നത് പോലെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അവിടുത്തെ തിരുചര്യയെ കഴിയുന്നത് പോലെ മുറുകെ പിടിക്കുന്നുണ്ടല്ലോ. അത് വലിയ ഭാഗ്യമാണല്ലോ. ലോകത്ത് വലിയ വമ്പന്മാരായ പലർക്കും ഇല്ലാത്ത വലിയ അനുഗ്രഹമാണല്ലോ. ആ അനുഗ്രഹം കിട്ടിയ എനിക്കും നിങ്ങൾക്കും നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതേ ഭൗതികമായ ലോകത്ത് വെച്ച് നേരിട്ട് കണക്ഷൻ ലഭിച്ചിട്ടില്ലെങ്കിലും അതേ ആത്മീയമായ ലോകത്തോട് കണക്ഷൻ ലഭിക്കുന്നതിന് തടസ്സമില്ല കേട്ടോ. ഈ പള്ളിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് മുത്തുനബിയോട് കണക്ഷൻ കിട്ടാൻ പണിയില്ല കേട്ടോ. അതുകൊണ്ട് അതവോടെ മനസ്സിൽ മദീനയെ പതിപ്പിച്ചുകൊണ്ട് റൗളാ ഷരീഫിനെ കൽബിൽ കണ്ടുകൊണ്ട് ഈ മജ്‌ലിസിലൊന്ന് കുറഞ്ഞ സമയം കൂടെ നിങ്ങൾ ഇരിക്കാമോ? പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഇന്നലില്ലാഹി മലായികത്തൻ സയ്യാഹീന, തീർച്ചയായും അല്ലാഹുവിനുണ്ട് അതേ സയ്യാഹീങ്ങളായ മലായികത്തുകൾ. ഫിൽ അർളി, ഭൂമിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന മലായികത്തുകളുണ്ട്. അവരെ ഏർപ്പാട് എന്താണ്? ഡ്യൂട്ടി എന്താണ്? ഈ ഭൂമിയിൽ മുഴുവനും ഇങ്ങനെ കറങ്ങി നടക്കലാണ്. ആ കറങ്ങി നടക്കുമ്പോ എന്താണ് അവർ ചെയ്യുന്നത്? ആ മലായികത്തുകൾ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് നിർവഹിക്കുന്ന പണി എന്താ? യുബല്ലിഗൂനീ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് അതേ എന്നിലേക്ക് എത്തിക്കുകയാണ്. എന്തിനെയാണ് എത്തിക്കുന്നത്? സലാമിനെ എത്തിക്കുകയാണ്. അതേ നമ്മൾ ഈ സദസ്സിൽ സ്വലാത്ത് ചൊല്ലിയില്ലേ, സലാം പറഞ്ഞില്ലേ? അത് ഈ സമയത്തു തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുഹദറത്തിൽ എത്തിക്കാനുള്ള ഡ്യൂട്ടിയുള്ള മലായികത്തുകൾ ഉണ്ടെന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എല്ലാവരും നല്ല സംഭാവന ബക്കറ്റിൽ നിക്ഷേപിക്കണം. അല്ലാഹു ഖൈറായ കാര്യങ്ങൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ചെയ്ത സദഖയൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നിങ്ങൾ ആ സംഭാവന കൊടുക്കുമ്പോൾ നിങ്ങളെ
മനസ്സ് എനിക്ക് തന്നെ തരണം, വേറെ ഒരു ചിന്തയിലേക്കും പോകരുത്. ഇൻഷാ അല്ലാഹു ഖബൂലിയത്തുള്ള മജ്‌ലിസാക്കി മാറ്റിത്തരട്ടെ. അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ, ആ മലായിക്കത്തുകൾ എന്താ ചെയ്യുന്നത് സഹോദരങ്ങളെ? ഈ കോവൂരിലെ ഈ ജുമാ മസ്ജിദിൽ ആ സയ്യാഹികളായ മലായിക്കത്തിന് എത്താൻ പ്രയാസമുണ്ടോ? തടസ്സമുണ്ടോ? ഇല്ലല്ലോ. ഭൂമി എന്ന പരിധിയിൽ ഈ നാട് പെടില്ലേ? ഈ പള്ളി പെടില്ലേ? ഈ ജനങ്ങൾ പെടൂലേ? എല്ലാവരും പെടുമല്ലോ. അങ്ങനെ പെടുമെങ്കിൽ ഈ മജ്‌ലിസിൽ നിന്ന് മലായിക്കത്തുകൾ നമ്മളിൽ നിന്നുള്ള സലാമിനെ ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിക്കുന്ന പണി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ലേ? എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാമോ? അതെ, ഹബീബിനു വേണ്ടിയാണ് മദീനയിലേക്ക് കൽവതിരിക്കാനാണ്. ഒരു ഹദീസ് കൂടെ പറയാ, ഒരുപാട് പറയാനുണ്ട്, സമയത്തിന് പരിമിതിയുള്ളത് കൊണ്ടാണ് ഞാൻ ചുരുക്കുന്നത്. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളെ കൽബ് മദീനയിലേക്ക് വേണം. ഖുബ്ബത്തുൽ ഖദറായിനെ കൽബ് കൊണ്ട് കാണാൻ കഴിയുന്നുണ്ടോ? മദീന എന്ന പ്രദേശം ചില്ലറ നാടല്ലല്ലോ, അത് വല്ലാത്ത ഇടമാണല്ലോ. മുത്തുനബി അന്തിയുറങ്ങുന്ന ഇടം, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു മണ്ണ് ഭൂമിലോകത്ത് വേറെ ഇല്ലല്ലോ. കഅബാലയം നിൽക്കുന്ന സ്ഥലത്തേക്കാൾ ശ്രേഷ്ഠമായ മണ്ണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരവുമായി ചേർന്ന് നിൽക്കുന്ന മണ്ണാണല്ലോ. ആ മണ്ണിന് ബഹുമാനമുള്ളത് കൊണ്ടല്ലേ മഹാന്മാര് മദീനത്തെ മണ്ണെടുത്ത് കയ്യിൽ പിടിച്ച് ചുംബിച്ചത്? അതേ മദീനയോട് ബന്ധമുള്ള സർവ്വതും ചുംബിച്ചത്? അതേ കടിഞ്ഞില്ല അവിടുത്തെ പച്ചിലകളോടും, അതേപോലെ തന്നെ മരങ്ങളോടും, അവിടുത്തെ തോട്ടങ്ങളോടും, അവിടുത്തെ സർവ്വതിനോടും ആദരവ് കാണിച്ചത്? അതേ കടിഞ്ഞോ. ബിലാലുതങ്ങൾ എന്തേ മദീനത്തേക്ക് തിരിച്ചു വന്നിട്ട് മദീനയുടെ മണൽത്തരിയിൽ കിടന്നുരുണ്ടത്? അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയുറങ്ങുന്ന മണ്ണായതുകൊണ്ടാണ്. എന്റെ ഇമാം ഉദാരിൽ ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മദീന വിട്ടു പോകാതിരുന്നത് എന്റെ ഹബീബ് കിടക്കുന്ന മണ്ണിന്ന് പോകാൻ എനിക്ക് മനസ്സില്ല എന്നതാണ്. എന്റെ എത്രയോ മഹാന്മാര് എനിക്ക് ബഖീലൊന്ന് കിടക്കണമെന്ന് കൊതിച്ചിട്ട് മദീനെ ലാസ്യമാക്കിയിട്ട് വന്നവിടെ കൂടിയത്. അതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയുറങ്ങുന്ന മണ്ണാണ് മദീന. ആഷിഖീങ്ങളുടെ മുഹിബ്ബീങ്ങളുടെ മാദിഹീങ്ങളുടെ അതേ ഉപ്പുരസമുള്ള കണ്ണുനീര് രുചിച്ച മണ്ണാണത്. അത് കുറച്ചൊന്നുമല്ല, വല്ലാത്ത മണ്ണാണ്, വല്ലാത്ത മണ്ണാണ്. ആ മണ്ണിന് ശിഫായുള്ള മണ്ണും അവിടെയുണ്ടല്ലോ. ആ മദീനയുടെ മണ്ണ് അതാദരവുള്ളതല്ലേ? ചെടികൾ ആദരവുള്ളതല്ലേ? മലകൾ ആദരവുള്ളതല്ലേ? ഉഹദ് എന്ന പർവ്വതമില്ലയോ? അത് സ്വർഗത്തിലെ പർവ്വതമല്ലയോ? സ്വർഗത്തിലേക്ക് എത്തിപ്പെടുമ്പോ ഗേറ്റ് കടന്നു പോകുമ്പോൾ തന്നെ കാണപ്പെടുന്ന പർവ്വതം അത് ഉഹദായിരിക്കുമല്ലോ. അതേ, അങ്ങനെ എത്രയെത്ര ശ്രേഷ്ഠമായ സംഗതികളുണ്ട്, പറഞ്ഞാൽ നീണ്ടുപോകും. ഓ മുഹിബ്ബുകളെ, ആഷിഖീങ്ങൾ ചെന്നുകൂടിയ മദീന ആ മദീനയെ കൽബിലേക്ക് കൊണ്ടുവരുമോ? മസ്ജിദുൻ നബവിയുടെ പ്രൗഢമായ മിനാരങ്ങൾ കൽബിൽ വന്നോ? അതേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയാൻ കടന്നു ചെല്ലാനുള്ള വാതിലുണ്ടല്ലോ, അത് ബാബു സലാമാണല്ലോ. ആ വാതിൽ നമ്മളെ കൽബ് കൊണ്ട് കണ്ടോ? നമ്മൾ മദീനത്ത് മനസ്സുകൊണ്ടെത്തിയോ? എങ്കിലൊരു ഹദീസ് പറയാ, നമ്മൾ നിരാശരാകണ്ട. ഓ മുഅ്മിനീങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറയാണ്, മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി, ഒരാളും സലാമ ചൊല്ലുന്നില്ല ഇല്ലാ
റദ്ദല്ലാഹു അലയ്യ റൂഹി, ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് ആര് എന്നിലേക്ക് സലാം ചൊല്ലുന്നുവോ ഈ പള്ളിയിൽ നിന്ന് മദീനയെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ പച്ചക്കുബ്ബ കൽബ് കൊണ്ട് കണ്ടിട്ട് ആദരവോടെ മദീനയോട് സ്നേഹം കാണിച്ചുകൊണ്ട് നമ്മളിവിടെ ഇരുന്നിട്ട് ഈ പള്ളിയിൽ നിന്നിട്ട് ഒരു സലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചൊല്ലിയാൽ ആ ചെല്ലുന്ന സമയത്ത് ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി, എന്റെ റൂഹ് അല്ലാഹു എനിക്ക് തിരിച്ചു തരാതിരിക്കൂല. ആ സലാം ചൊല്ലിയ മനുഷ്യന് ഞാൻ തിരിച്ച് സലാം അടക്കിയിട്ടല്ലാതെ എന്റെ റൂഹന്റെ ശരീരത്തിൽ നിന്ന് പോകൂല. ആ സലാം അടക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് എന്റെ റൂഹ് തരുമെന്ന് പറഞ്ഞത് ഞാനല്ലോ, അത് സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. ആ പറഞ്ഞ വാചകം നമ്മുടെ ഹയാത്ത് കാലത്ത് വഫാത്തായി കിടക്കുന്ന നേതാവിനോട് നമുക്ക് ആത്മാവ് കൊണ്ട് കണക്ഷൻ കിട്ടുമെന്നല്ലേ, സാന്നിധ്യം കിട്ടുമെന്നല്ലേ, ഹയാത്ത് കാലത്ത് ഭൂമി ലോകത്ത് വെച്ചിട്ട് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ സലാമു കൊണ്ട് ആത്മാവ് കൊണ്ട് കണക്ഷൻ ലഭിക്കാൻ അല്ലാഹു അവസരം തരുന്നുണ്ടല്ലോ, അങ്ങനെ ലഭിക്കുമെന്ന് മുത്തുനബി പറഞ്ഞതാണല്ലോ. നമ്മുടെ കൽബ് നന്നാകണ്ടേ, ഈമാന് വർദ്ധിക്കണ്ടേ, തഖ്‌വ വർദ്ധിക്കണ്ടേ, അതേ ഇത്തിബായിന് മനസ്സ് വരണ്ടേ, ഹറാമിൽ നിന്ന് മാറി നിൽക്കാനുള്ള കരുത്ത് കിട്ടണ്ടേ, ഇതെല്ലാം ലഭിക്കണമെന്ന് കൽബ് കൊണ്ട് ആഗ്രഹിച്ചിട്ട് മദീനയിലേക്കൊരു സലാം പറയാമോ, വരുമോ ഹുജ്റത്തു ശരീഫയുടെ പരിസരത്തേക്ക്? സ്വർണ്ണ നിറമുള്ള ഗ്രില്ല് കണ്ടോ നിങ്ങള്? അതിൽ മൂന്ന് ദ്വാരം കണ്ടോ നിങ്ങള്? അതിൽ ഒന്നാമത്തെ വലിയ ദ്വാരം അതിനഭിമുഖമായി കിടക്കുന്ന ആരാണെന്നറിയോ? അതൊരു ചില്ലറക്കാരനല്ല, ഈ ലോകത്തെ ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ പോലെയുള്ള ആളല്ല, ഒരു സാധാരണ വ്യക്തിയുമല്ല. പിന്നെയോ തങ്ങളാണ് നമ്മളെ കൈപിടിക്കാനുള്ളത്, ആ തങ്ങളാണ് നമുക്ക് ആഹറം വിജയിപ്പിച്ചു തരാനുള്ളത്, ആ തങ്ങളെ കൊണ്ടു തന്നെയാണ് നമ്മുടെ ദുനിയാവ് രക്ഷപ്പെടേണ്ടത്. അവിടുത്തെ സഹായമൊന്നു കിട്ടണം, മഹാന്മാര് മുഴുവനും ആഗ്രഹിച്ചത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് സുലൈമാനുൽ ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ദലാലുൽ ഖൈറാത്ത് കൊടിയിരിച്ച മഹാനാണ്, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും സംഭവിക്കാത്ത വ്യക്തിയാണ്. അവിടുന്ന് സങ്കടപ്പെട്ടത് എന്താണ്? യാ റഹ്മത്തല്ലാ ഇന്നി ഖായിഫും വജീലും, അല്ലാഹുവിന്റെ റഹ്മത്തായി വന്ന നബിയെ ഞാൻ ബേജാറിലാണ്. യാ നിഅമത്തല്ലാഹി ഇന്നി മുഫ്ലിസുന്നാനി, ഓ അല്ലാഹുവിന്റെ നിഅമത്തായി വന്ന നബിയെ ഞാൻ ആകെ പാപ്പരാണ്. വലൈസലീ അമലുൻ അൽഖല്ലലീമ ബിഹി സിവാ മഹബ്ബതികൽ ഉലമാ വഈമാനി, റബ്ബിന്റെ അടുക്കൽ എത്തുമ്പോ സമർപ്പിക്കാനുള്ള അമലൊന്നും എനിക്കില്ലല്ലോ. എനിക്ക് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാനൊന്ന് രക്ഷപ്പെടണ്ടേ. ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ് ആവലാതി പറഞ്ഞവരല്ലേ സർവമഹാന്മാരും. നമുക്കും അവരെ പിന്നാലെ ഹബീബിന്റെ ജിവാറിലേക്ക് സങ്കടപ്പെടാനല്ലേ നിർത്തിയുള്ളൂ. സ്നേഹത്തിന്റെ മനസ്സോട് ആദരവോട് എല്ലാവരും ഒരു സലാം പറഞ്ഞോളൂ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു
അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബി ഐദീനാ ഖല്ലത് ഹീലതുനാ അദ്രിക്നാ യാ റസൂലല്ലാഹ്.